കണിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. പഞ്ചസാരട്ടിനടുത്ത് എവിടെ വെച്ചു? അയ്യോ ദോശ ഇപ്പൊ കരിയും, ചട്ടുകം എവിടെ? അടുക്കളയിൽ നിന്ന് സാധാരണ കേൾക്കാറുള്ള ഡയലോഗുകളല്ലേ ഇതൊക്കെ. എന്താ കാര്യം, ഓരോന്നും തരംതിരിച്ച് ചിട്ടയായി അടുക്കി വെക്കാനുള്ള ശ്രമം നടത്താറില്ല. അത് തന്നെ, കാര്യങ്ങൾ എളുപ്പമാക്കാൻ നമുക്ക് അടുക്കളയിൽ ഒന്ന് ഇടപെട്ടാലോ? അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു ലിസ്റ്റ് എടുക്കണം. എന്നിട്ട് ഓരോന്നിനെയും ഓരോ കൂട്ടങ്ങളായി തരംതിരിക്കണം. എന്നിട്ട് അടുക്കളയിൽ എവിടെയാണ് വെക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. അതിന് നമുക്ക് അടുക്കളയുടെ ഒരു പ്ലാൻ വരച്ചാലോ? അതിൽ അടുപ്പിന്റെ അല്ലെങ്കിൽ സ്റ്റൗവിന്റെ സ്ഥാനം രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങൾ ഓരോ കൂട്ടം സാധനങ്ങളും എവിടെയാണ് വെക്കേണ്ടത് എന്നും പ്ലാനിൽ രേഖപ്പെടുത്തണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കേണ്ടത്, എവിടെയാണ് വെക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അടുക്കളയുടെ ചിത്രത്തോടൊപ്പം ഒരു കുറിപ്പ് കൂടി ചേർക്കണേ. ആ കുറിപ്പിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചത്, ഓരോ സാധനവും പ്രത്യേക സ്ഥലത്ത് വെക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുമല്ലോ. 2019 ആഗസ്റ്റ് 1 യുറീക്കയിൽ പുസ്തകം എന്തിനാ അടുക്കി വെക്കുന്നത് എന്നൊരു ലേഖനമുണ്ട്. ഇത്തരത്തിൽ മൂലകങ്ങളുടെ അടുക്കി വെക്കലാണ് ആവർത്തന പട്ടിക എന്നാണ് ആ ലേഖനത്തിന്റെ അവസാനത്തിൽ പറയുന്നത്. അതൊന്ന് വായിക്കണേ. പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം വിലയിരുത്തണേ. ആദ്യം പുസ്തകങ്ങൾ അടുക്കി വെക്കാം, പിന്നെ അടുക്കളയിൽ പോയി എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം, എല്ലാവരും ഞെട്ടിക്കണം. എനിക്കും ആവാലോ ചിലതൊക്കെ.